പ്രതിരോധിക്കുമ്പോൾ അതിന് വ്യക്തമായ ന്യായം ആവശ്യമാണ്. അതെ, നിങ്ങൾ
ചരിത്രത്തെ തീർത്തും മാറ്റി വെച്ചുകൊണ്ടുള്ള ചർച്ച നമുക്ക് നല്ലതല്ല. കാരണം ചരിത്രത്തിൽ നിന്ന് പാഠം. പക്ഷെ മിസ്റ്റർ അസ്ലം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഏതൊരു ചരിത്രം ഒരു കാലത്ത് ആനുകാലിക വിഷയമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ആനുകാലികവും ഇനി പിൽക്കാലത്ത് ചരിത്രമായി മാറുകയാണ്. ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. അതിൽ നിന്നാണ് നാം പാഠം ഉൾക്കൊണ്ടത്. ശരിയാണ്. ചരിത്രത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൽ വളരെയധികം പങ്കുവഹിച്ചത് ക്യാമ്പസ് രാഷ്ട്രീയമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. NSIU അതുപോലെ തന്നെ AISF തുടങ്ങിയ സംഘടനകൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ്, ഞാൻ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നല്ല, ഞാൻ ചരിത്രത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പറയുകയാണ്. ലാലാ ലജ്പത് റായ്, അതുപോലെ തന്നെ CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന നിലയിൽ ഇദ്ദേഹം വിദ്യാർത്ഥി വൃന്ദമാണ് ഒരുപാട് പ്രതിഷേധത്തിന് മുന്നോട്ട്. ഞാൻ പറയുന്നത് തന്നെയാണ്, ഞാനും ഒരു സർക്കാർ സ്കൂൾ സ്ഥാപനത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ യുവാക്കൾ ഒരുപാട്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ JNU അതുപോലെയുള്ള കേരളത്തിനകത്തുള്ള ഒരുപാട് ക്യാമ്പസുകൾ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ അവിടെ പ്രവർത്തിച്ചത് യുവത്വം എന്നുള്ള പ്രശ്നമാണ്. മിസ്റ്റർ അഫ്സലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ലോക പ്രശസ്ത ബുദ്ധിജീവികളായ ഗലീലിയോയും ബ്രൂണോയും ഇങ്ങനെയുള്ള എണ്ണമറ്റ ബുദ്ധിജീവികളുടെ കൊലപാതകം നടന്നതിന് ശേഷം പ്രസക്തമായ അല്ലെങ്കിൽ വളരെയേറെ പ്രതിഷേധത്തിന്റെ അഗ്നി സുലിംഗം ഉയർന്നത് ക്യാമ്പസുകളിൽ നിന്നാണ്. ഇത്രയേറെ ഒരുപാട് പ്രതിഷേധങ്ങൾ നല്ലൊരു നീതിയുടെ സംസ്ഥാനത്തിന് വേണ്ടി ഉയർന്നപ്പോൾ, സംസ്ഥാപനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ അവരുടെ ആർജവം മുതലാക്കിയപ്പോൾ അതിനന്ധമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നതിലുപരി അതിന്റെ ഗുണകരമായ വശം കൂടി ചിന്തിക്കുകയല്ലേ വേണ്ടത്? യഥാർത്ഥമായി നിങ്ങൾ പറഞ്ഞത് പോലെയാണെങ്കിൽ ഗുണകരമായ വശം എന്നതിനെ കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇന്ന് ക്യാമ്പസുകളിൽ ഏതൊരു ക്യാമ്പസ് ആയാലും അനിവാര്യമായ വേണ്ടത് പഠനമാണ്. പഠനം മുടക്കിയിട്ടുള്ള സമരങ്ങളാണ് ക്യാമ്പസുകൾ. ഏതെങ്കിലും ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നല്ല നല്ല, ഇന്ന് എല്ലാ ക്യാമ്പസുകളിൽ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോഴത്തെ മുമ്പ് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു ക്യാമ്പസ് ഉൽപ്പന്നമാണ്. അദ്ദേഹത്തിന്റെ വാക്യത്തിന് വളരെയധികം പോയിന്റുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പഠിപ്പ് മുടക്കലും മറ്റുമൊക്കെ വളരെയധികം വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതെ, ശരിയാണ്. ക്യാമ്പസിലെ പഠിത്തം നടക്കുന്നുള്ളത് ക്യാമ്പസിൽ നടക്കുന്ന പല വാർത്തകളും പുറത്തറിയുന്നില്ല. അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. സലാമിനോട് ചോദിക്കാനുള്ളത്, ഈ മിസ്റ്റർ അഫ്സൽ ഇവിടെ പറഞ്ഞതിനെ ഒറ്റയടിക്ക് ഇങ്ങനെ പ്രതിരോധിക്കുകയാണ് സലാം ചെയ്യുന്നത്. പക്ഷെ സലാം അവിടെ ചിന്തിക്കാനുണ്ട്. നമുക്കറിയാം ഹിറ്റ്ലർ ലോകത്തറിയപ്പെട്ട ഒരു സ്വേച്ഛാധിപതിയാണ്, അതുപോലെ മുസോളിനി ലോകത്തറിയപ്പെട്ട ഒരു സ്വേച്ഛാധിപതിയാണ്. ഇവരൊക്കെ വിദ്യാഭ്യാസം പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയ മേലാളന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി, അഥവാ പാഠ്യകലാലയത്തിൽ ചെലവഴിക്കേണ്ട സമയത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി ചെലവഴിച്ചത് ഫലമായി അവരുടെ ഭാവി തകർന്നുപോയി. അവർ ചരിത്രത്തിന്റെ ചവറ്റോട്ടിൽ സ്ഥാനം പിടിച്ചു. തിരുത്തി പറയുകയാണ്, താങ്കൾ ഹിറ്റ്ലറിന്റെ മൈൻ കാഫ് എന്ന ആത്മകഥയിൽ എന്താണ് പറഞ്ഞത്? എന്നെ ഇൽവല്ലായി, എന്നെ ഫാസിസത്തിലേക്ക് നാസിസത്തിലേക്ക് ഇല്ല കൂപ്പുകുത്തിച്ചത് എന്റെ പിതാവാണ് എന്നാണ് അദ്ദേഹം മൈൻ കാഫ് എന്ന ആത്മകഥയിൽ പറയുന്നത്. മുസോളിനി അവന്റെ എന്നുള്ള സനം പറഞ്ഞു, അത് മെയിൻ കാമ്പിൽ പറയുന്നുണ്ട്, അത് പിതാവിന്റെ തിക്തഫലമായിട്ടാ ഞാനിത്. ഓക്കെ, ഇവിടെ അഫ്സൽ വാദിക്കുന്നുണ്ട് മുസോളിനി എന്ന സ്വേച്ഛാധിപതി പഠിക്കുന്ന സമയത്ത് അവന്തി എന്ന പബ്ലിക്കേഷന്റെ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ നല്ലൊരു സർഗവാസന അദ്ദേഹം പണയപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിനോട് ചെലവിച്ചപ്പോൾ ചരിത്രത്തിന്റെ ചവച്ചുവട്ടിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ക്യാമ്പസിൽ നിന്നാണോ അദ്ദേഹം ഇതിലേക്ക് വീണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോഴും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്? ഇന്ന് എറണാകുളം ജില്ലയിലെ ഒരു വിദ്യാർത്ഥി ഒരു ക്യാമ്പസിൽ, അവിടുത്തെ N പ്രകാശ് എന്ന വ്യക്തി, അദ്ദേഹം 2013 ഒരു കേസ് കൊടുക്കേണ്ടായി. സിലബസ് പ്രകാരം 90 ദിവസം എടുക്കേണ്ട ക്ലാസ് അവിടെ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്ക് സമയം കാരണം കേവലം 45 ദിവസം മാത്രമേ നടന്നിട്ടുള്ളൂ. ആ 45 ദിവസത്തോളം അവിടെ പഠിപ്പ് മുടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നേടാൻ.
കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 36 മണിക്കൂറുകളിലായി 18 ആഴ്ചകളിലായി 648 ക്ലാസുകൾ നടക്കേണ്ടതുണ്ടായിട്ടുണ്ട്. സമരങ്ങൾ കൊണ്ട് നടക്കാത്തതിനാൽ സമരങ്ങൾ കൊണ്ട് നടന്നില്ല. അത് കോടതിയെ ഏതെങ്കിലും ചില കോളേജുകളുടെ പ്രശ്നം ഉദയത്തെ മൊത്തത്തിലായിട്ട് അത് ആണാക്കുന്ന പ്രശ്നമുണ്ട്. വ്യാപകമാക്കേണ്ടതുണ്ടോ? സ്ഥലം ഇതിന് മറുപടി പറയണം. കാരണം ഇപ്പോൾ അഫ്സൽ പറഞ്ഞതുപോലെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അവരുടെ കുട്ടികൾ സമരങ്ങൾ മൂലം അവർക്ക് പഠിക്കാൻ പറ്റാതെ ഈ നിയമപരീക്ഷ മാറ്റിവെക്കണമെന്ന കംപ്ലൈന്റുമായി കോടതിയെ സമീപിച്ചപ്പോൾ അവർ ആചരണ പരിശോധിച്ചു. അപ്പോൾ അഫ്സൽ ഇവിടെ പറഞ്ഞതുപോലെ 648 ആ ക്ലാസ്സുകൾ നടക്കേണ്ടടുത്ത് അവിടെ പകുതി പോലും നടന്നില്ല. ആചരണയിലെ കുട്ടികൾക്ക് ഇത്തരം ദാരുണമായ അവസ്ഥകൾ ആവർത്തിക്കുമ്പോഴും ഇങ്ങനെയുള്ള രാഷ്ട്രീയ പട്ടികയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ ചെലവഴിക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ മനസ്സിലാക്കേണ്ട, ഏതെങ്കിലും ഒരു കോളേജിനെ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് മൊത്തം ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട ശരിയാണ് പറയാൻ കഴിയുകയില്ല. കാരണം മറ്റു ക്യാമ്പസുകളിൽ പഠനത്തോടു കൂടി രാഷ്ട്രീയം നല്ല പോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ യഥാർത്ഥ ഇപ്പോഴുള്ള ക്യാമ്പസുകളിലേക്ക് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ അന്നും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു അന്ന് സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്നും സമരം നടക്കുക. പക്ഷേ ഇവിടെ ഒരുപാട് നിഷ്കളങ്കരായ ഒരു വിദ്യാർത്ഥി ബന്ധങ്ങൾ പഠിപ്പില്ലാതെ അവർ റൗഡികളും മറ്റ് ക്യാമ്പസ് അസ്ലമിനോട് ചോദിക്കട്ടെ മിസ്റ്റർ അസ്ലം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒറ്റപ്പെട്ട കോളേജുകളിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവ വികാസങ്ങൾ നമുക്ക് വായിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ മൊത്തത്തിൽ അങ്ങനെ വിലയിരുത്താൻ പറ്റരുത് എന്നാണ് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഭാഗത്തും ഒരുപാട് ഗുണങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട്. അപ്പോൾ മിസ്റ്റർ അസ്ലമിനോട് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. ഡോക്ടർ ഡി എസ് കോത്താരി പറഞ്ഞതുപോലെ ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ അവർ ക്ലാസ് റൂം. രാജ്യത്തിന്റെ ഭാഗതയും ക്ലാസ് മുറികളിൽ നിന്നാണ്. അതേസമയം തന്നെ ലെനിൻ രാഷ്ട്രീയത്തെ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയം എന്നത് തന്നെ വർഗീയ സംഘടനത്തിന്റെ ഭൂമി എന്നാണ്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു വിലയിരുത്തൽ താങ്കൾ എങ്ങനെയാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് വിലയിരുത്തുന്നത്? ഇവിടെ രണ്ട് വൈരുദ്ധ്യാത്മക, അതായത് ക്യാമ്പസ് പോളിറ്റിക്സിൽ ഏതൊരു സാധനത്തിനും നല്ലതും ചീത്തയുമായ വശമുള്ളത് പോലെ തന്നെ ക്യാമ്പസ് പോളിറ്റിക്സ് വളരെയധികം നല്ലതും ചീത്തയുമായ കാര്യമുണ്ട്. കേവലം വിദ്യ മാത്രമായിട്ട് നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ വിദ്യാസമ്പന്നരായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തെ മുന്നേറേണ്ടവരാണ്. അവർ രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു പോസിബിൾ എന്തെങ്കിലും സാധ്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിന് ചെറിയ ചില നിയന്ത്രണങ്ങൾ വരുത്തൽ കൊണ്ട് തീർത്തും ക്യാമ്പസിനെ ഉപരോധിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് തീർത്തും ബാലിശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് ചെറിയൊരു നിയന്ത്രണം കൊണ്ട് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. കേവലം രാഷ്ട്രീയ ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ താല്പര്യങ്ങൾക്കുപരി വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടായിരിക്കണം അവിടുത്തെ രാഷ്ട്രീയോചിക്കുന്നുണ്ടോ? നിങ്ങൾ നിരർത്ഥകമായി തള്ളിക്കളരുത്. അസലം രാഷ്ട്രീയ നിരീക്ഷണം പറയാണ്, നല്ലൊരു വ്യക്തമായ നിയന്ത്രണം വെച്ചുകൊണ്ട് പൂർണ്ണമായ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി മാത്രം അന്ധമായി ഇവിടെ അവരുടെ കൊട്ടാരൊളുപ്പിൽ വിജയപ്പൊടി പാട്ട് പാടിക്കാതെ നല്ല വ്യക്തമായി വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാം. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നടത്താൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ ഉറപ്പുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അതാണ് നമുക്ക് വേണ്ടത്. അതാണ് പ്രേക്ഷകർ കൊതിക്കുന്നത്. അതാണ് നമ്മൾ കൊതിക്കുന്നത്. ഓക്കെ, കൂടാതെ അപ്പോൾ വ്യക്തമായ നിയന്ത്രണത്തിലൂടെ രാഷ്ട്രീയം നമുക്ക് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ക്യാമ്പസ് രാഷ്ട്രീയ നിരോധത്തെ പറ്റി നമുക്ക് ടോക്ക് ചെയ്യാൻ പറയുന്നത് നിയന്ത്രണത്തിലൂടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഭാവി പ്രതീക്ഷയുമായി ഇന്നിവിടെ പിരിയുന്നു. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.